നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ബിജെപിയുടെ എല്ലാ നയസമീപനങ്ങളെയും എതിർക്കാൻ ആര് തയ്യാറാകുന്നുണ്ടോ അവരെയെല്ലാം ഒന്നിച്ച് അണിനിരത്താനാണ് സിപിഎം ശ്രമിക്കുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ മെമ്പർ എസ് രാമചന്ദ്രൻ പിള്ള. കെ എസ് ഇ ബിയിലെ പ്രശ്നങ്ങൾ ചിലർ മാന്തി പുണ്ണാക്കുകയായിരുന്നുവെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. എസ് എം എ രോഗബാധിതരായ കുട്ടികൾക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹായം. മാട്ടൂലിലെ പി സി അഫ്രയ്ക്ക് വീൽചെയർ നൽകി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു വീൽചെയർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആശുപത്രിക്ക് കീഴിലെ അമ്മയും കുഞ്ഞും ആശുപത്രി നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ എ ബി ഇബ്രാഹിം മാസ്റ്റർ അനുസ്മരണ പൊതുയോഗവും രാഷ്ട്രീയ വിശദീകരണവും സംഘടിപ്പിച്ചു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ വി പി പി മുസ്തഫ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മാതംഗലം പേരൂരിൽ കുടുംബശ്രീ അംഗങ്ങൾ നടത്തുന്ന കാർഷിക നഴ്സറിക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ അക്രമം. തൂണുകൾ ഇളക്കിയിടുകയും കൗങ്ങിൻ തൈകളുടെ മുകളിലേക്ക് ചെങ്കലുകൾ ഇട്ട് തൈകൾ നശിപ്പിക്കുകയും ചെയ്തതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. ബിജെപിയുടെ എല്ലാ സമീപനങ്ങളെയും എതിർക്കാൻ ആര് തയ്യാറാകുന്നുണ്ടോ അവരെയെല്ലാം ഒന്നിച്ച് അണിനിരത്താനാണ് സിപിഎം ശ്രമിക്കുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ മെമ്പർ എസ് രാമചന്ദ്രൻ പിള്ള. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എസ് ആർ പി. രാജ്യത്തെ ഏറ്റവും വലിയ ആപത്ത് ബിജെപിയാണ്. ബിജെപിയുടെ വർഗീയ നയങ്ങളെയും ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെയും എതിർക്കുന്ന ശക്തികളെ ഒരുമിപ്പിക്കുകയാണ് സിപിഎം ലക്ഷ്യമെന്ന് എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതിന്മേലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സംഘടനാ വീക്ഷകരുടെ ഉത്തരവാദിത്വം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ബിജെപിക്ക് കോൺഗ്രസ് ഒരിക്കലും ബദലാകാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തൊന്നും തെരഞ്ഞെടുപ്പ് വരുന്നില്ലേ. ഞങ്ങൾ കാണുന്നത് ഇന്ന് ബിജെപിയാണ് ഏറ്റവും വലിയ അത്യാപത്ത്. ആ ബിജെപിയെ പരാജയപ്പെടുത്തുന്നതിന് ബിജെപിയുടെ വർഗീയ നയങ്ങളെ എതിർക്കുന്ന ആളുകൾ, നവ ഉദാരവൽക്കരണ നയങ്ങളെ എതിർക്കുന്ന ആളുകൾ, ജനാധിപത്യ അവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും നശിപ്പിക്കുന്ന അവരുടെ നീക്കങ്ങളെ എതിർക്കുന്ന ആളുകൾ, അതുപോലെ അമേരിക്കയ്ക്ക് അടിയറ വെക്കുന്ന നയത്തെ എതിർക്കുന്നവർ, ഈ ശക്തികളെയാകെ ഒരുമിപ്പിച്ച് അണിനിരത്താനാണ് ഞങ്ങളുടെ ശ്രമം. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കെ എസ് ഇ ബിയിലെ പ്രശ്നങ്ങൾ ചിലർ മാന്തി പുണ്ണാക്കുകയായിരുന്നുവെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു. അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ വീണ്ടും അദ്ദേഹവുമായി സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പോറലുമില്ലാതെ ആ സ്ഥാപനത്തെയും അതിലുള്ള ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. ഇത് മാന്തി പുണ്ണാക്കാൻ കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള അവസരം മാനേജ്മെന്റ് കൊടുക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നടപടി അച്ചടക്ക ലംഘനമുണ്ടായ നടപടി ഉണ്ടാവും, പക്ഷെ അത് അവരെ ബോധ്യപ്പെടുത്തണം. ഇവിടെ യാതൊരു കാരണവുമില്ലാതെയാണ് ഒരു ചില സമീപനങ്ങൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കെ എസ് ഇ ബിയെ സംഘടനകൾ നിയന്ത്രിക്കുന്ന അവസ്ഥയില്ലെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായും സുരേഷ് കുമാറുമായും താൻ ചർച്ച നടത്തി. സി ഐ ടി യു നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന എ കെ ബാലൻ പറഞ്ഞു. കെ എസ് ഇ ബിയിലെ പ്രശ്നങ്ങൾ ചിലർ മാന്തി പുണ്ണാക്കിയെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടുമെന്നും എ കെ ബാലൻ കണ്ണൂരിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ് എം എ രോഗബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന ഇലക്ട്രോണിക് വീൽചെയർ വിതരണം നടന്നു. മാട്ടൂലിലെ പി സി അഫ്രയ്ക്ക് വീൽചെയർ നൽകി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ് എം എ രോഗബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന ഇലക്ട്രോണിക് വീൽചെയറിന്റെ വിതരണം നടന്നു. ജില്ലാ പഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കിയ പദ്ധതിയാണിത്. മാട്ടൂലിലെ പി സി അഫ്രയ്ക്ക് വീൽചെയർ നൽകി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പൊ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 10 SMA ബാധിച്ചവർക്ക്
ഇത്തരത്തിലുള്ള ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ഇലക്ട്രോണിക് വീൽ ചെയറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് സാമൂഹ്യ നീതി വകുപ്പിന്റെ സഹകരണത്തോടെ ആ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന NIPMR എന്ന സ്ഥാപനത്തിലാണ് ഈ ചെയർ തയ്യാറാക്കിയിട്ടുള്ളത്. സ്പൈനൽ മസ്കുലർ അട്രോഫി, മസ്കുലർ അട്രോഫി രോഗബാധിതരായ കുട്ടികൾക്ക് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഇലക്ട്രോണിക്സ് വീൽചെയറുകളാണ് വിതരണം ചെയ്തത്. പദ്ധതി പ്രകാരം 10 കുട്ടികൾക്കാണ് വീൽചെയർ നൽകുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VK സുരേഷ് ബാബു, അഡ്വക്കേറ്റ് രത്നകുമാരി, UP ശോഭ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആബിദ ടീച്ചർ, NB ശ്രീധരൻ, വാർഡ് മെമ്പർ അബ്ദുൽ കലാം, മുഹമ്മദ് റഫീഖ്, രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോൺഗ്രസ് മാടായി ബ്ലോക്ക് കമ്മിറ്റി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. താലൂക്ക് ആശുപത്രിക്ക് കീഴിലെ അമ്മയും കുഞ്ഞും ആശുപത്രി നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രി നിർമ്മാണ പ്രവൃത്തിയിലെ അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് മാടായി മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. എരിപുരം അരയാൽത്തറയിൽ നിന്നാരംഭിച്ച പ്രകടനം ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മണ്ഡലം പ്രസിഡന്റ് PP കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ പ്രസിഡന്റിനോട് ചോദിക്കണം, ഞങ്ങളിങ്ങനെ ഒരു സെമിനാർ നടത്തുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ നിങ്ങളുടെ പാർട്ടി ആരെ ചുമതലപ്പെടുത്തുന്നു? അതാണ് അതിന്റെ മര്യാദ. അല്ലാതെ ഞങ്ങൾക്ക് ഇന്നാളെ ഇങ്ങനെ അടത്തിയെടുത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി അതിനെ പിന്നെ പ്രതിസന്ധികൾ ഉണ്ടാക്കി പാർട്ടിക്കകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ അനുകൂലമായി നിങ്ങൾക്ക് ഭാവിയിൽ രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നാണ്. മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ ചുമരുകളിലാണ് വിള്ളൽ വീണിരിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിഷേധ പരിപാടിയിൽ മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കക്കോ പ്രവൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു. സുധീർ വെങ്ങര, T കരുണാകരൻ, പാറയിൽ കൃഷ്ണൻ, സജി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. CPIM നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ AB ഇബ്രാഹിം മാസ്റ്റർ അനുസ്മരണ പൊതുയോഗവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ VPP മുസ്തഫ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരും പരിസര പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച AB ഇബ്രാഹിം മാസ്റ്ററുടെ ഓർമ്മ പുതുക്കി തൃക്കരിപ്പൂരിൽ CPIM നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗവും രാഷ്ട്രീയ വിശദീകരണവും നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ VPP മുസ്തഫ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച, അതിന്റെ വൈവിധ്യം, അതിന് കൈവന്നിട്ടുള്ള സ്വീകാര്യത, തീർച്ചയായിട്ടും മാഷിന്റെ ജീവിതം ഈ ചെങ്കൊടി പിടിച്ച് രാഷ്ട്രീയം പറഞ്ഞ് സമരം നടത്തി ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം വൃഥാവിലായിട്ടില്ല. വളരെ കുറച്ചേ ഞാൻ പറഞ്ഞ പോലെ കണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും മാഷിന്റെ ഒരു രൂപമെല്ലാം നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നതാണ്. അങ്ങനെ ഇസ്തിരിയിട്ട് ഭംഗിയൊന്നും ആക്കാത്ത ഈ ഫുൾ കൈ ഷർട്ടിന്റെ കൈ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി മടക്കി വെച്ച് മുകളിലത്തെ ഈ ബട്ടൺ ഇടാതെ ഷർട്ടിന്റെ ഈ കോളറ പറയിലോട്ട് വലിച്ചിട്ട് ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റിന്റെ രീതിയിൽ ഒരു ചുവന്ന ചിന്തയുടെ ഡയറിയും കുറച്ച് നീണ്ട ചിന്താവാരിയോ അല്ലെങ്കിൽ ദേശാഭിമാനി പത്രമോ അത് തോളിലും വെച്ചിട്ടുള്ള ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ അധ്യക്ഷനായി. ജംഷീദ് അലി മലപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. KV ജനാർദ്ദനൻ, TV കുഞ്ഞികൃഷ്ണൻ, M രാമചന്ദ്രൻ, PA റഹ്മാൻ, P സനൽ, MV കോമൻ നമ്പ്യാർ, MK കുഞ്ഞികൃഷ്ണൻ, MP കരുണാകരൻ, KV അമ്പു എന്നിവർ സംസാരിച്ചു. MV സുകുമാരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ CPI പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം C രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധന വിലവർദ്ധനവിനെതിരെ CPI പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പരിപാടി CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം
സി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിന്റെ വില വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ മോദിയുടെ ഭാഷയിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു, വില പിടിച്ചു നിർത്തുന്നു. ഇത്തരത്തിൽ വിലക്കയറ്റം ഉണ്ടാക്കുന്നത് ജനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയാതെ അവർ ഭരിക്കുന്നത് കൊണ്ടാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞ് ശരിയാണ്. ആ ശരിയെക്കുറിച്ച് ഇപ്പോഴെന്ത് പറയുന്നു? ഭരണത്തെ പിന്തുണക്കുന്നവർ എന്തു പറയുന്നു എന്നറിയുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. കെ ഇ മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ, പി ലക്ഷ്മണൻ, എൻ പി ഭാസ്കരൻ, വി ബാലൻ, എം ഗൗരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാതമംഗലം പേരൂരിൽ കുടുംബശ്രീ അംഗങ്ങൾ നടത്തുന്ന കാർഷിക നഴ്സറിക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം. തൂണുകൾ ഇളക്കിയിടുകയും കൗങ്ങിൻ തൈകളുടെ മുകളിലേക്ക് ചെങ്കല്ലുകളിട്ട് തൈകൾ നശിപ്പിക്കുകയും ചെയ്തതായി പരാതി. കൈരളി കുടുംബശ്രീയിലെ അഞ്ചുപേരടങ്ങുന്ന വനിതാ കാർഷിക ഗ്രൂപ്പാണ് 3 മാസം മുൻപ് കാർഷിക നഴ്സറി തുടങ്ങിയത്. 5000 കമുകിൻ തൈകളാണ് ഇവിടെ വച്ചുപിടിപ്പിച്ചിരുന്നത്. ഇതിനു നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യവിരുദ്ധർ അക്രമം നടത്തിയത്. ശനിയാഴ്ച രാവിലെ ഇവർ നഴ്സറിയിൽ എത്തി നോക്കിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത്. നഴ്സറിയുടെ പന്തലിന്റെ തൂണുകൾ ഇളക്കി താഴെയിടുകയും കമുകിൻ തൈകളുടെ മുകളിലേക്ക് ചെങ്കല്ലുകൾ ഇടുകയും ചില തൈകൾ പിഴുതെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നഴ്സറി തുടങ്ങിയ ഈ കഴിഞ്ഞ തൈകളും പൊരിച്ചിട്ട് അതിന്റെ മേലെ കല്ലെടുത്തിട്ടത് ഇന്ന് രാവിലെയാണ് നമ്മൾ കാണുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ പെരിങ്ങോം പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്രാം. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന് സ്ഥിരം തലവേദനയായിരുന്ന മത്സ്യ മാർക്കറ്റ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു. പഞ്ചായത്ത് നിർമ്മിച്ച പുതിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. തൃക്കരിപ്പൂർ ടൌണിലെ മത്സ്യവിൽപ്പന സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായിരുന്നു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് നേരിട്ടിരുന്ന പ്രധാന പ്രശ്നം. നിരവധിയായ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും പലപ്പോഴായി ഉണ്ടായിട്ടും തൊഴിലാളികളുമായുള്ള പ്രശ്നങ്ങൾക്ക് അറുതിയുണ്ടായില്ല. ഇതോടെയാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമെന്ന രീതിയിൽ പുതിയ മാർക്കറ്റ് കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. നിർമ്മാണ പൂർത്തിയായ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. എം രാജഗോപാലൻ MLA അധ്യക്ഷനാകും. ഒരേ സമയം 28 പേർക്ക് മീൻ വിൽപ്പന നടത്താനുള്ള ഇരിപ്പിട സൗകര്യം പുതിയ കെട്ടിടത്തിലുണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് മാർക്കറ്റിനകത്ത് വിൽപ്പന നടത്താനുള്ള സമയം. തനത് ഫണ്ടിൽ നിന്നും 67.5 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. രണ്ടാംഘട്ട നിർമ്മാണത്തിനായി 20 ലക്ഷം രൂപയുടെ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. മാർക്കറ്റിനകത്ത് വിൽപ്പന ആരംഭിക്കുന്നതോടെ പുറമേയുള്ള വിൽപ്പന അനുവദിക്കില്ല. മാർക്കറ്റിന്റെ പ്രധാന കവാടമായ തെക്കുഭാഗത്തുകൂടി മാത്രമേ മീൻവാഹനം അകത്ത് കടക്കാൻ അനുമതിയുള്ളൂ. കിഴക്കുഭാഗത്തെ കവാടത്തിനരികിൽ ഇരുചക്രവാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വിഷുവിനെ വരവേൽക്കാൻ ഖാദി വസ്ത്രങ്ങൾക്ക് പുറമെ ശ്രീകൃഷ്ണ പ്രതിമകളും ഒരുക്കിയിരിക്കുകയാണ് പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം. പല വലിപ്പത്തിലുള്ള നിരവധി ശ്രീകൃഷ്ണ പ്രതിമകളാണ് ആവശ്യക്കാരെ കാത്തിരിക്കുന്നത്. വിഷുപ്പുലരിയിൽ ഓരോ മലയാളിയും കണി കാണാൻ മോഹിക്കുന്ന കൃഷ്ണവിഗ്രഹങ്ങളാണ് പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗുണഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് നിറവും വലിപ്പവും തിരഞ്ഞെടുക്കാം. ഏവരുടെയും മനം കവരുന്ന കുഞ്ഞൻ വിഗ്രഹങ്ങൾ മുതൽ 3 അടി വരെ ഉയരമുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ ഇവിടെയുണ്ട്. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘത്തിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി വിവിധ കേന്ദ്രങ്ങളിൽ വിഷു ഖാദി മേളകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വിഷുവോടനുബന്ധിച്ച് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ സംഘത്തിൻ്റെ എല്ലാ വിപണന കേന്ദ്രങ്ങളിലും വിൽപ്പനക്ക് റെഡിയായിട്ടുണ്ട്. ഏകദേശം 350 രൂപ മുതൽ 2500 രൂപ വരെ വരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ. മുൻവർഷങ്ങളിലും വിഷുവിപണി ലക്ഷ്യമിട്ട് ഖാദി കേന്ദ്രത്തിൽ കൃഷ്ണപ്രതിമകൾ ഒരുക്കിയിരുന്നു. വൈവിധ്യവൽക്കരണത്തിലൂടെയും കൂടുതൽ വിപണി സാധ്യതകൾ കണ്ടെത്തിയും കോവിഡാനന്തരം ഉയർത്തെഴുന്നേൽക്കുകയാണ് ഖാദി മേഖല. ഒരു വർഷത്തെ സമ്പൽ സമൃദ്ധിക്കായി ഉണ്ണിക്കണ്ണന്മാരെ കണി കണ്ടുണരാം. അതിനായി പല നിറത്തിലും വലിപ്പത്തിലുമുള്ള ഉണ്ണിക്കണ്ണന്മാർ ഇവിടെ നിരന്നു കഴിഞ്ഞു. ഇവരെ സ്വന്തമാക്കാനായി വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.
പയ്യന്നൂർ നഗരസഭയുടെ പുഴ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി പുഴയിലടിഞ്ഞ മണ്ണ് നീക്കം ചെയ്ത് മുണ്ടത്തൈകൾ വച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭയും മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും നടപ്പിലാക്കുന്ന പുഴ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി പുഴയിലടിഞ്ഞ മണ്ണ് നീക്കം ചെയ്ത് മുണ്ട വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കൊളേക്കര പുഴയോരത്ത് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ഒഴുക്ക് സുഗമമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ കേരളത്തിനകത്തെ പല തോടുകളും പുഴകളും എല്ലാം മണൽ അടിഞ്ഞുകൂടി ശരിയായിട്ടുള്ള ഗതാ ഒഴുക്ക് ഇല്ലാത്ത നിലയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വലിയ തോതിലേക്കുള്ള വെള്ളക്കെട്ടും അതുപോലെ തന്നെ ജനങ്ങൾക്ക് പ്രയാസവും ഉണ്ടാക്കുന്ന രീതിയിൽ മഴക്കാലം വരുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൗൺസിലർ ഇ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. വി കെ കൃഷ്ണൻ, ഇ കരുണാകരൻ, എം സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കശുവണ്ടി ഉൽപാദനത്തിൽ വടക്കേ മലബാറിന്റെ പ്രതാപകാലം അവസാനിക്കുന്നു. വർഷം കഴിയുന്തോറും കശുവണ്ടിയുടെ അളവ് കുറഞ്ഞു വരികയാണെന്ന് വ്യാപാരികൾ പറയുന്നു. നിബിഡമായി വളർന്നുനിന്ന കശുമാവുകൾ വെട്ടിമാറ്റി അവിടം റബ്ബറുകൾ വെച്ച് പിടിപ്പിച്ചതോടെയാണ് കശുവണ്ടി ഉൽപാദനത്തിൽ ഗണ്യമായി കുറവ് വന്നു തുടങ്ങിയത്. കശുവണ്ടി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുണ്ടായിരുന്ന ജില്ലയാണ് കണ്ണൂർ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ടൺ കണക്കിന് കശുവണ്ടി ഓരോ മലഞ്ചരക്ക് കടകളിലേക്കും ഒഴുകിയെത്തി. ജില്ലയുടെ മലയോരത്തും ഇടനാട്ടിലുമുള്ള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകളുടെ നട്ടെല്ലായിരുന്നു അത്. എന്നാൽ ഇന്നതെല്ലാം പഴങ്കഥയായി മാറി. മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നത് 50-100 കിലോ കശുവണ്ടി മാത്രം. കശുവണ്ടി ഇപ്പോ വളരെ കുറവാണ്. കശുവണ്ടി കൃഷി ഒരുപാട് കുറഞ്ഞു. എല്ലാരും അടക്കത്തെ വില കൂടുതലുകൊണ്ട് എല്ലാരും അടക്ക കശുവണ്ടി വെട്ടി മാറ്റിട്ട് അടക്കത്തെ വെട്ടി കളന്ന് വെക്കുകയും പിന്നെ അതേപോലെ തന്നെ റബ്ബറിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. കശുവണ്ടി മഴയപോലെ തന്നെ വില കുറവായതുകൊണ്ട് കൂടുതൽ അങ്ങനെ ആരും കളക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊതുവെ കശുവണ്ടി വളരെ മഴയതിനെ അപേക്ഷിച്ച് ഒരു 75% കുറഞ്ഞിപ്പോയി. 50% അപേക്ഷിച്ച് 75% കശുവണ്ടി മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. വീട്ടുപറമ്പുകളിലും കുന്നിൻപുറങ്ങളിലും ഇന്ന് കശുമാവ് അപൂർവ കാഴ്ചയാണ്. എല്ലായിടവും റബ്ബർ കൈയടക്കി കഴിഞ്ഞു. കശുമാവുകൾ നിലനിർത്തിയ കർഷകരാകട്ടെ തടതുരപ്പൻ പുഴുവിനാൽ വലഞ്ഞു. പുഴുബാധയേറ്റ കശുമാവുകൾ മിക്കതും നശിച്ചിട്ടുണ്ട്. കശുവണ്ടിക്ക് വിലയുമില്ലാതായി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂരിൽ നടക്കുന്ന CPIM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനായി കാസർഗോഡ് കാലിക്കടവിൽ നിന്നും സൈക്കിളിൽ യാത്ര ചെയ്ത് എത്തിയിരിക്കുകയാണ് എൻ രാജൻ. കടുത്ത ചെഗുവേര ആരാധകനായ രാജൻ പാർട്ടിയുടെ മിക്ക പരിപാടികളിലും സൈക്കിളിലെത്താറുണ്ട്. വ്യത്യസ്തനായ രാജനെ കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് വേദിക്കരികിൽ നിന്നാണ് നമ്മുടെ ക്യാമറ കണ്ണുകൾ കണ്ടെത്തിയത്. കാലിക്കടവ് പടുവളം സ്വദേശി എൻ രാജൻ കാലിക്കടവിൽ നിന്നും സൈക്കിളിൽ യാത്ര ചെയ്താണ് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തിയത്. പാർട്ടി എന്നാൽ ജീവവായു പോലെ പ്രിയങ്കരമാണെന്നാണ് രാജൻ പറയുന്നത്. ചെഗുവേരയും പിണറായി വിജയനും ജയരാജനും യെച്ചൂരിയുമെല്ലാം ആരാധ്യ പുരുഷന്മാരും. പാർട്ടി നേതാക്കൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എവിടെ എത്തിയാലും രാജൻ തന്റെ സൈക്കിളിൽ അവിടെ എത്തും. പടുവളം കാസർഗോഡ് ജില്ല. ഞാൻ പാർട്ടി സമ്മേളനത്തിൽ പോകുന്നു. എല്ലാ നേതാക്കന്മാരും എൻ്റെ ആരാധന. പി ജയരാജൻ, കൊടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ, ഞാനെല്ലാം പേരെ പോകും. പിണറായിന്റെ വീടുകളെല്ലാം പോകും. സെക്രട്ടറി പോലും ജയരാജനൊക്കെ ഒന്നിച്ച് ഫോട്ടോ എത്തി നമ്മളാണ്. ആൾക്കൂട്ടത്തിൽ ഇത്തിരി വ്യത്യസ്തനാകാനും രാജൻ ബോധപൂർവമായ ശ്രമം നടത്താറുണ്ട്. തന്റെ സൈക്കിളിൽ മുഴുവൻ നേതാക്കന്മാരുടെ ചിത്രങ്ങളും മറ്റും വച്ച് അലങ്കരിച്ച് എല്ലാവരുടെയും ശ്രദ്ധ കവരാൻ മാത്രം ഒരുക്കിയിട്ടുണ്ടാകും. സൈക്കിളിൽ മാത്രമല്ല തന്റെ വസ്ത്രത്തിലും പേഴ്സിലും എല്ലാം നേതാക്കന്മാരുടെ ചിത്രങ്ങൾ നിറച്ചിട്ടുണ്ട് രാജൻ. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചെങ്ങളത്തുള്ള വടക്കേ വീട്ടിൽ ബാലകൃഷ്ണൻ അപകടത്തെ തുടർന്ന് സുഷുമ്ന നാടിക്ക് ഗുരുതരമായ ക്ഷതമേറ്റ് മംഗലാപുരത്ത് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്ത കുടുംബത്തെ സഹായിക്കാനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ ചെങ്ങളത്തുള്ള വടക്കേ വീട്ടിൽ ബാലകൃഷ്ണൻ അപകടത്തെ തുടർന്ന് സുഷുമ്ന നാടിക്ക് ഗുരുതരമായി ക്ഷതമേറ്റ് മംഗലാപുരം ആശുപത്രിയിൽ
തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ബാലകൃഷ്ണന്റെ ജീവൻ രക്ഷിക്കുന്നതിന് അടിയന്തര ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനായി ഏകദേശം 10 ലക്ഷം രൂപയോളം ചിലവ് വരും. ബാലകൃഷ്ണന്റെ ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്തുന്നതിന് നിർധന കുടുംബത്തിന് സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. വാർഡ് മെമ്പർ എം വി പ്രീത രക്ഷാധികാരിയും എം പി ഉണ്ണികൃഷ്ണൻ ചെയർമാനും മാടക്ക ദാമോദരൻ കൺവീനറും ടി വി രാജൻ ട്രഷററുമായ ചികിത്സാ സഹായ കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ IOB ബാങ്ക് കടന്നപ്പള്ളി ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 3574001000485 IFSC കോഡ് IOB A 0003574 കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് കണ്ടോന്താർ ഈവനിംഗ് ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ 0601110003264 ഗൂഗിൾ പേ നമ്പർ 9847929 ന്യൂസ് ബ്യൂറോ പിലാത്ര. പഴമയുടെ തനിമ നിലനിർത്തി ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന അന്നദാനം ശ്രദ്ധേയമാകുന്നു. കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഒന്നും വരുത്താതെ നിലത്തിയിരുന്നു കൊണ്ടാണ് ഇന്നും ഇവിടെ ഭക്തർ ഭക്ഷണം കഴിക്കുന്നത്. പ്രാചീനമായ 4 അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിലൊന്നാണ് അന്നദാനം കൊണ്ട് പുകഴ്പെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്നദാനമാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. വിശപ്പുമായി ആരും തന്നെ ക്ഷേത്രത്തിനു മുന്നിലൂടെ കടന്നു പോകരുതെന്ന ദേവിയുടെ ആജ്ഞയും ഇതിന്റെ ഭാഗമായുള്ള പഴമ നിലനിർത്തുന്ന ചടങ്ങുകളും ഇന്നും മുറതറ്റാതെ അനുഷ്ഠിച്ചു പോരുന്നുണ്ട്. നിലത്തിരുന്ന് വാഴയിലയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അന്നദാനം നൽകുന്നതിനു പിന്നിലും ഐതിഹ്യം ഏറെയുണ്ട്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും 2 നേരം അന്നദാനം കൊടുക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് അന്നപൂർണേശ്വരി ക്ഷേത്രം. നവീകരണ കലശത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന് അന്നദാനം എന്ന് പറയുന്നത് സദ്യയോടുകൂടിയിട്ട് നടത്തണമെന്ന് ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് അന്നപൂർണേശ്വരി സേവാസമിതി ഇവിടെ അന്നദാനം നടത്തുന്നത്. ഏകദേശം 5 കടം കറി, പപ്പടവും പായസം അടക്കം വിഭവസമൃദ്ധമായ സദ്യയാണ് ഇവിടെ ഒരുക്കുന്നത്. വിശന്നു വലഞ്ഞ് എത്ര പേർ ക്ഷേത്രത്തിലേക്ക് വന്നാലും മടക്കി അയക്കാറില്ല. നവീകരണ കലശം നടക്കുന്നതിനാൽ വിഭവസമൃദ്ധമായ സദ്യയാണ് ഇപ്പോൾ നൽകുന്നത്. പച്ചോലക്കെട്ടുകളിലെ അന്നം കെട്ടി ഉപ്പിരട്ട മാങ്ങയടക്കം അത് ആലിന്റെ പേരിൽ കെട്ടിത്തൂക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്നാണ് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ തസ്കരന്മാർ പോലും ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്തുകൂടി വിശന്നുകൊണ്ട് പോകരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയാണ് ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യമെന്നാണ് നമ്മൾ പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാലോം മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള മാലോം ഫെസ്റ്റ് ആരംഭിച്ചു. ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 24 വരെ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി ഫ്ലവർ ഷോ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, അമ്യൂസ്മെന്റ് പാർക്ക്, പെറ്റ് ഷോ, കരകൌശല വിപണന മേള എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭിന്നശേഷിയുള്ള യുവാവിന് മാതമംഗലം കൂട്ടായ്മയുടെ കൈത്താങ്ങ്. എരമം കടയക്കരയിലെ KP അനീഷിനാണ് സഹായം നൽകിയത്. അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എരമം കടയക്കരയിലെ KP അനീഷിനാണ് മാതമംഗലം കൂട്ടായ്മ സഹായം നൽകിയത്. പലവിധ രോഗങ്ങൾ കാരണം കടുത്ത പ്രയാസം നേരിടുന്ന അനീഷിന് മരുന്നിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഓരോ മാസവും വലിയ തുക ആവശ്യമാണ്. അമ്മയാണ് അനീഷിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെയുള്ളത്. അനീഷിന്റെ ഈ പ്രയാസങ്ങൾ മനസ്സിലാക്കിയാണ് മാതമംഗലം കൂട്ടായ്മ സഹായം എത്തിച്ചത്. രമേശൻ ഹരിത ചികിത്സാ സഹായം കൈമാറി. ന്യൂസ് ബ്യൂറോ പിലാത്ര. KSEB നല്ലോംപുഴ സെക്ഷനിലെ കരാർ ജീവനക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജോലിക്കിടയിലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ് ക്ലാസ് നൽകിയത്. സേഫ്റ്റി ഓഫീസർ കരുണാകരൻ ക്ലാസ് എടുത്തു. കുണിയൻ PBKLP സ്കൂളിൽ പേപ്പർ ക്രാഫ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി പയ്യന്നൂർ BRCയിലെ കെ ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് പേപ്പർ ക്രാഫ്റ്റ് അവതരിപ്പിച്ചത്. പൂമ്പാറ്റ എങ്ങനെയായിരുന്നു, ഒന്ന് ഓർത്ത് നോക്കിയേ. അതിന്റെ ചിറകുകൾ എങ്ങനെയായിരുന്നു,
കുണിയൻ PBK LP സ്കൂളിൽ കുട്ടികളുടെ ബുദ്ധിവികാസത്തിനായാണ് 3 ദിനങ്ങളിലായി ഉണർവ് സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പേപ്പർ ക്രാഫ്റ്റ് അവതരണത്തിലൂടെ കുട്ടികൾക്ക് വിനോദത്തോടൊപ്പം അറിവും പകർന്നു നൽകാനായി. തൈക്കൊണ്ടോ പരിശീലനം മുതൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടത്തുന്നതുവരെ വിവിധങ്ങളായ പരിപാടികൾ നടന്നു. കുട്ടികൾ വിദ്യാലയത്തിൽ താമസിച്ചാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പ്രധാന അധ്യാപകൻ വിജയൻ മാസ്റ്ററും അധ്യാപകരും PTA നാട്ടുകാരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. അതിഥി തൊഴിലാളികൾക്കായി രക്തപരിശോധനയും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ആലക്കാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെയും ആലക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് ഹെൽത്ത് ഇൻസ്പെക്ടർ TV കൃഷ്ണൻ, JHA മാരായ ശ്രീജേഷ്, ശ്രീവിജയ്, പ്രദീപൻ MV, ജില്ലാ മിസ്റ്റർ ടീം അംഗങ്ങളായ ഡോക്ടർ സൂരജ്, സുമിത്, അഞ്ജലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്ര. BJP എല്ലാ നയസമീപനങ്ങളെയും എതിർക്കാൻ ആര് തയ്യാറാകുന്നുണ്ടോ അവരെയെല്ലാം ഒന്നിച്ച് അണിനിരത്താനാണ് CPM ശ്രമിക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ S. രാമചന്ദ്രൻപിള്ള. KSEB പ്രശ്നങ്ങൾ ചിലർ മാന്തി പുണ്ണാക്കുകയായിരുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. SMA രോഗബാധിതരായ കുട്ടികൾക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹായം. മാട്ടൂലിലെ PC അഫ്രയ്ക്ക് വീൽചെയർ നൽകി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R. ബിന്ദു വീൽചെയർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആശുപത്രിക്ക് കീഴിലെ അമ്മയും കുഞ്ഞും ആശുപത്രി നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. CPM നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ AB ഇബ്രാഹിം മാസ്റ്റർ അനുസ്മരണ പൊതുയോഗവും രാഷ്ട്രീയ വിശദീകരണവും സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ VPP മുസ്തഫ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. മാതംഗലം പേരൂലിൽ കുടുംബശ്രീ അംഗങ്ങൾ നടത്തുന്ന കാർഷിക നഴ്സറിക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ അക്രമം. തൂണുകൾ ഇളക്കിയിടുകയും കൗങ്ങിൻ തൈകളുടെ മുകളിലേക്ക് ചെങ്കലുകൾ ഇട്ട് തൈകൾ നശിപ്പിക്കുകയും ചെയ്തതായി പരാതി. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.